ഗ്രാമീണ കർഷകർക്ക് ആധുനിക കൃഷിരീതികൾ പരിചയപ്പെടുത്തി കോളേജ് വിദ്യാർത്ഥികൾ. കോയമ്പത്തൂർ അമൃത കാർഷിക കോളേജിലെ വിദ്യാർത്ഥികളാണ് പാലക്കാട് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകർക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നൂതന രീതിയിൽ ഇവർ നൽകുന്ന പരിശീലനം ഏറെ ഗുണപ്രദമാണെന്ന് കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായാണ് കോയമ്പത്തൂർ അമൃത കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ ഗ്രാമീണ കർഷകർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത്. കീടരോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാന രീതി മുതൽ ചെടികളിലെ വിവിധ മൂലകങ്ങളുടെ അഭാവവും വിഷാംശവും അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെ കുറിച്ചും വിദ്യാർത്ഥികൾ കർഷകർക്ക് വിശദീകരിച്ചു. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യവും പരിശോധനാ രീതികളും വിവരിച്ച വിദ്യാർത്ഥികൾ പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും കൃഷിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതികളെക്കുറിച്ചും കർഷകർക്ക് വിശദീകരിച്ചു. നാല് ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമാണ് ഇന്ന് ഞങ്ങൾ നടത്തിയത്. ഒന്നാമതായി മണ്ണിൽ സിംഗിൾ സീഡ് റൈസോം ടെക്നിക് എന്നൊരു പറഞ്ഞിട്ടൊരു ടെക്നിക് ഉണ്ട്, അത് കർഷകർക്ക് പറഞ്ഞു കൊടുത്തു. രണ്ടാമതായിട്ട് വാഴക്കന്നിൽ കാർബൺ ഡസീം വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അവർ കാണിച്ചു കൊടുത്തു. പിന്നീട് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് കർഷകർക്ക് അവയർനെസ് ക്ലാസ് എടുത്തു കൊടുത്തു. അവസാനമായിട്ട് സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ സാമ്പിൾ എടുക്കാമെന്ന് അവർ കാണിച്ചു കൊടുത്തു. വിദ്യാർത്ഥികളുടെ വിവരണത്തിൽ നിന്നാണ് തങ്ങൾ ഏറെ നാളായി അനുവർത്തിച്ചു വന്നത് അശാസ്ത്രീയമായ രീതിയാണെന്ന് ബോധ്യപ്പെട്ടതെന്നും അവ പരിഹരിക്കുന്നതിലൂടെ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കർഷകർ പറയുന്നു. മൺമാതിരിയെ നാങ്കൾ തവറാണ മുറയിൽ എടുത്തുകൊണ്ടിരുന്നോം. ആനാൽ ഇപ്പോഴും അവർ ഉണ്മയാ മൺമാതിരി എപ്படி എടുപ്പതென்று சொல்லியது எங்களுக்கு மிகவும் பயனுள்ளதாக எதிர்காலத்திற்கு அது மிகவும் உபயோகமான ஒரு நிகழ்வாக அமைந்தது. ഗ്രാമീണ മേഖലയിലെ കാർഷിക ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഈ ഉദ്യമം. പരിശീലന പരിപാടി വിജയമാണെന്ന് മനസ്സിലായതോടെ കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. കൈരളി ന്യൂസ്, പാലക്കാട്.